നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അപ്രതീക്ഷിത ആക്രമണം നടത്തിയ ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ പ്രദേശത്തേക്ക് വിക്ഷേപിച്ചത് 9500 റോക്കറ്റുകൾ. ഇസ്രായേൽ പ്രദേശത്തേക്കുള്ള വിക്ഷേപണങ്ങളിൽ 12% ഗാസ മുനമ്പിന്റെ പരിധിക്കുള്ളിൽ നിന്നാണ് ഉണ്ടായത്. 900 വിക്ഷേപണങ്ങൾ പള്ളികൾ, സ്കൂളുകൾ, ആശുപത്രികൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങിയ സിവിലിയൻ സൈറ്റുകളിൽ നിന്നാണ് നടത്തിയത്. ഇതിൽ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സേന 1000 റോക്കറ്റുകൾ നിർവീര്യമാക്കിയതായി IDF റിപ്പോർട്ട് ചെയ്തു. ഗാസ മുനമ്പിലേക്ക് കരസേനയുടെ പ്രവേശനം മുതൽ വിക്ഷേപണങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് പ്രകടമാണ്. ഇതിനിടെ 10 മണിക്കൂർ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഇസ്രായേൽ പ്രതിരോധ സേന ഗാസയിലെ ഹമാസിന്റെ പ്രധാന ശക്തി കേന്ദ്രം പിടിച്ചെടുത്തു. വടക്കു മുതൽ തെക്ക് വരെയുള്ള ഇസ്രായേലിന്റെ എല്ലാ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഒരേ സമയം പ്രവർത്തിച്ചായിരുന്നു ഹമാസിന്റെ ശക്തി കേന്ദ്രം പിടിച്ചെടുത്തത്. അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ് ഷോട്ട്, ഡയമണ്ട് ആരോ 3 ഇവയെല്ലാം പ്രയോഗിച്ചായിരുന്നു ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നത്. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ ശൃംഖലയുടെ ഒരു പ്രധാന പാളിയാണ് ഡേവിഡ് സ്ലിംഗ്, മാജിക് വാൻഡ് എന്നും ഇതറിയപ്പെടുന്നു. ഡേവിഡ് സ്ലിംഗ് സിസ്റ്റത്തിന്റെ മിസൈൽ ഫയറിംഗ് യൂണിറ്റ്, ഫയർ കൺട്രോൾ റഡാർ, ഒരു യുദ്ധ മാനേജ്മെന്റ് സ്റ്റേഷൻ, ഇന്റർസെപ്റ്റർ എന്നിവ ഉൾപ്പെടുന്നു. ഇസ്രായേലിന്റെ മൾട്ടി ടയർ പ്രതിരോധ നിരയിലെ ഒരു കേന്ദ്ര ഘടകമാണ് ഡേവിഡ് സ്ലിംഗ് ഷോട്ട്. 2017 ഇസ്രായേലി വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയ RO-3 പ്രതിരോധ നിരയുടെ മറ്റൊരു പ്രധാന ഘടകമാണ്. ഹിറ്റ് ടു കിൽ വാർഹെഡ് കണ്ടെത്തുകയും ട്രാക്ക് ചെയ്യുകയും തുടർന്ന് വെടിവെക്കുകയും ചെയ്യുന്നു. 2400 കിലോമീറ്റർ വരെ ദൂരത്തിൽ അവിശ്വസനീയമായ ഡൈവേർട്ട് മോട്ടോർ കഴിവും ഇതിനുണ്ട്. പലതരത്തിൽ ദിശകൾ മാറ്റാനും കഴിയും. അതേസമയം ഏറ്റവും വലിയ മെഡിക്കൽ കോംപ്ലക്സ് ഉൾപ്പെടെ ഗാസയിലെ 3 ആശുപത്രികൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 1000 ഫലസ്തീനികൾക്ക് അഭയകേന്ദ്രമായ അൽഷിബ ഹോസ്പിറ്റൽ കോംപ്ലക്സിലെ ഒരു യാർഡിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതായി ആരോഗ്യ മന്ത്രാലയ വക്താവ് അഷ്റഫ് അൽ ഗുത്ര വെള്ളിയാഴ്ച അറിയിച്ചു. എന്നാൽ ആശുപത്രിക്ക് സമീപത്ത് ഹമാസ് ഒരു കമാൻഡ് സെന്റർ നടത്തുന്നുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം ആരോപിക്കുകയുണ്ടായി. ആരോപണം ഹമാസും ആശുപത്രി അധികൃതരും നിഷേധിച്ചു. ഏറ്റവും പുതിയ ആക്രമണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെക്കുറിച്ച് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചില്ല. ആക്രമണം സാധാരണക്കാരെ ബാധിച്ചതായും 4 പേർക്ക് പരിക്കേറ്റതായും അൽഷിബ ഹോസ്പിറ്റൽ ഡയറക്ടർ ജനറൽ മുഹമ്മദ് അബു സാൽമിയ പറഞ്ഞു. അതിനു മുമ്പ് അവർ ആശുപത്രിക്ക് വളരെ അടുത്തുള്ള ഒരു കെട്ടിടത്തിൽ ബോംബ് എറിഞ്ഞു. ഇപ്പോൾ ആശുപത്രിക്ക് സമീപം കനത്ത ഏറ്റുമുട്ടലുകളും കനത്ത ബോംബാക്രമണവും നടക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആശുപത്രിക്ക് സമീപം തുടർച്ചയായി സ്ഫോടനങ്ങൾ നടക്കുന്നതിനാൽ ഡോക്ടർമാരും രോഗികളും ഭീതിയിലാണെന്ന് അബു സാൽമിയ പറഞ്ഞു. ആശുപത്രിക്ക് സമീപം ബോംബാക്രമണം ഇല്ലാത്ത ഒരു നിമിഷം പോലും കടന്നു പോകുന്നില്ല. ആശുപത്രിയുടെ ജനാലകൾ പലതും തകർന്നിട്ടുണ്ട്. ഡോക്ടർമാരുടെയും രോഗികളുടെയും കണ്ണുകളിൽ ഭയവും ഉത്കണ്ഠയുമാണ് നിഴലിക്കുന്നത്. ഇത് ആശുപത്രികൾക്കെതിരായ യുദ്ധവും എല്ലാ ഫലസ്തീൻ പൗരന്മാർക്കെതിരായ യുദ്ധവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.